ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാസ്സീരീസ്. ഇന്നൊരു ചെറിയ ട്രിപ്പ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഒമാനിന് ദുബായിലേക്കുള്ള ഒരു ചെറിയ റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ അതുകൂടാതെ ഒരു അടിപൊളി റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടോ കേട്ടോ. ആദ്യം ബട്ടർഫ്ലൈ ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ ചിക്കൻ ബ്രസ് പീസാണ് എടുക്കുന്നത്. ഒരു കപ്പോളം അല്ലെങ്കിൽ ഒന്നര കപ്പോളം ബോൺലെസ് ചിക്കൻ മതി കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂണോളം സോയാ സോസും ആഡ് ചെയ്യുക. അതുകൂടാതെ അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 20 മിനിറ്റോളം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആ സമയത്ത് ഞാനൊരു അര കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ എളുപ്പം ഉണ്ടാക്കാൻ. തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഉരുളക്കിഴങ്ങ് കോൺഫ്ലോർ മിക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സെൻട്രലായിട്ട് ഒരു ചിക്കൻ പീസ്, ഒരു സ്മോൾ ചിക്കൻ പീസ് എടുത്ത് വെക്കാം. ഇനൊരു ടൂത്ത് പിക്കിൻ്റെ ആവശ്യമുണ്ട്. ഈ ടൂത്ത് പിക്ക് ആദ്യം പൊട്ടാറ്റോയുടെ ഒരു സൈഡിൽ കൂടി കുത്തിയിട്ട് ചിക്കൻ്റെ അകത്തോട്ടേക്ക് ഒന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ടൂത്ത് പിക്കിൻ്റെ എൻഡ് മറ്റേ പൊട്ടാറ്റോ സൈഡിലേക്ക് കുത്താം. ഇപ്പോൾ കാണുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ ലുക്കില്ലേ, അതുകൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ ചിക്കൻ എന്നുള്ള ഒരു പേര് കിട്ടിയത്. അങ്ങനെ എല്ലാ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത പൊട്ടാറ്റോവും ഞാൻ ബട്ടർഫ്ലൈ ചിക്കനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ ബട്ടർഫ്ലൈ ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. എപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയമിലായിട്ട് വെക്കണം. കാരണം ചിക്കനും കുറച്ചൊന്ന് വെന്ത് വരണമല്ലോ, അതിൻ്റെ ഒരു ടൈം കൊടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലോയിലും കുറച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ഒരു സൈഡ് ഒന്ന് കുറച്ച് ക്രിസ്പി പോലെ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് അങ്ങനെ ചിക്കനും പൊട്ടാറ്റോയും വേവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് ഇനി ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ പൊട്ടാറ്റോ ആണ് ബട്ടർഫ്ലൈ ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡിയായി, സെർവ് ചെയ്യാം. ഞാൻ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് അതിൻ്റെ കൂടെ ഡിപ്പായിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു അടിപൊളി ടേസ്റ്റി സ്റ്റാർട്ടർ റെസിപ്പിയാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ്. ഈവനിങ്ങിലൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഇത് കൊടുത്താൽ ഇഷ്ടപ്പെടും. ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. മാത്രമല്ല കുട്ടികൾക്ക് ഈ ടൂത്ത് പിക്കിലൊക്കെ കുത്തി വെച്ചിട്ട് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ദുബായിലേക്ക് റോഡ് ട്രിപ്പാണ്. സോ ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളെയായിരിക്കും ഈദ്. സോ ഈദ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച പോവാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വിസ കിട്ടിയതും. അന്ന് തന്നെ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അന്ന് നോമ്പുള്ളത് കൊണ്ട് തന്നെ നോമ്പ് തുറയ്ക്കാനായിട്ട് ഞങ്ങൾ വഴിക്കുന്ന ഒരു ചെറിയൊരു കോഫി ഷോപ്പിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം പോകുന്ന വഴി നോമ്പ് മുറിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഏകദേശം 4.5 മണിക്കൂറോളമാണ് യാത്രയുള്ളത്. ബർദുബായിലേക്കാണ് പോകുന്നത്. അവിടെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ ഉണ്ട്. സോ അവരുടെ വീട്ടിലാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു 5:45 ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് കുറിക്കാനായിട്ട് സ്നാക്സ് എടുത്തു. ഞങ്ങൾ വാങ്ങിച്ചതിൽ ലുക്കൈമത്ത്, കത്തായഫ്, പിന്നെ സമൂസ, ചിക്കൻ സമൂസ,
അതൊക്കെയാണ്. ഒരു അറബിക് സ്റ്റൈൽ ഫുഡാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഡേറ്റ്സും മാംഗോസൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മാംഗോസൊക്കെ എടുത്തത് മോൾക്ക് വിശക്കുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ നോമ്പൊക്കെ മുറിച്ചു അടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സോഹാറിലെത്തിയപ്പോൾ മഖാനി റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ അവിടുന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനിയും പോകാനുണ്ട്. ഏകദേശം ഒരു 2.5 മണിക്കൂറിന് മേലെ ഇനിയും യാത്ര ചെയ്യാനുണ്ട്. അപ്പോഴേക്കും തന്നെ സമയം ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡറിന് എത്ര ടൈം എടുക്കുമെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്ത ശേഷം ദുബായ് ബോർഡർ കടന്നു. അവിടെ നിന്നൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. എല്ലാം സ്മൂത്തായിട്ട് കഴിഞ്ഞു. അധികം തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ബോർഡർ കഴിഞ്ഞ് ഞങ്ങൾ ഹത്തയിൽ എത്തി. എന്നെ അവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായിലേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നാളെ ഈദല്ല, നാളെ നോമ്പുണ്ടാവും എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി പോയി ഇത് ഈ കാണുന്നത് ഷാർജ പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാത്രി 1:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദുബായിലെത്തി. ഇനി ദുബായ് വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.